ഇമിറ്റേറ്റേഴ്സ് അപമാന പുരസരം കാഴ്ചവെക്കുന്ന പിരിമുറുക്കമുള്ള ഒരു കുടുംബ നാടകം. അമ്മേ എന്റെ അച്ഛനാരാണ്, അഥവാ മമ്മി ഹു ഈസ് മൈ ഡാഡ്. നാടക രചന കഞ്ഞിക്കുഴി കുഞ്ഞപ്പൻ. ഒരു പ്രത്യേക അറിയിപ്പ്, ഞങ്ങളുടെ ട്രൂപ്പിന്റെ വണ്ടിയുടെ ഡ്രൈവർ ഈ പരിസരത്തെവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുക, കാരണം നാടകം ആരംഭിക്കുന്നു. പണ്ട് ഞാൻ നാലാം ക്ലാസ്സിൽ നാല് കൊല്ലം തോറ്റ് ബിരുദമെടുത്തിരിക്കുമ്പോൾ മൂന്നിൽ നിന്നും നാലിലേക്ക് ജയിച്ചു വന്ന നീ, മാനം കണ്ടാൽ മയിൽപ്പീലി പ്രസവിക്കില്ലെന്ന് പറഞ്ഞ നീ, നിന്റെ പുസ്തകത്താളികൾ പതിച്ചു കയറി മയിൽപ്പീലി തണ്ട് പൊതിഞ്ഞപ്പോഴും പൊതിഞ്ഞ മയിൽപ്പീലി തണ്ടുകൾ പ്രസവിക്കുമ്പോൾ പൊതിയാനായി ബാക്കിയുള്ള എന്റെ പുസ്തകത്താളുകൾ നിനക്കായി കാത്തിരുന്നു. ഓർമ്മിപ്പിച്ചാൽ അതെല്ലാം എനിക്ക് മറക്കേണ്ടി വരും. എനിക്ക് ഓർമ്മയില്ല. ഒരു ദിവസം ബീച്ചിൽ വെച്ച് അസ്തമയ സൂര്യനെ നോക്കി ഞാൻ കൊഞ്ഞനം കാട്ടിയപ്പോൾ കടലമ്മ വയലന്റ് ആയതും ഞാൻ സൈലന്റ് ആയതും എനിക്ക് ഓർമ്മയില്ല. നിനക്ക് അമ്പൽപ്പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്പൽപ്പുകയിൽ ചാടിയെ എന്നെ നേർക്കോല്ലി മാന്തിയതും എന്റെ അത്താഴം മുടങ്ങിയതും, നിനക്ക് പേരയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കാരമരത്തിൽ കയറി ഞാൻ പേരയ്ക്ക് പറിച്ചു തന്നതും, മുഖവ്യായാമത്തിന് ഡബിൾ മിങ്കം വേണമെന്ന് പറഞ്ഞപ്പോൾ ഡബിൾ മുണ്ട് വാങ്ങാൻ വരച്ച കാശു കൊണ്ട് നിനക്ക് ഡബിൾ മിങ്കം വാങ്ങി തന്നതും എല്ലാം നീ മറന്നുവല്ലേ? മറന്നാൽ എനിക്കതെല്ലാം ഓർമ്മിപ്പിക്കേണ്ടി വരും. രാജേട്ടൻ ക്രൂരനാണ്, മേടിച്ചു തന്നിട്ട് വിളിച്ചു പറയുന്ന പാവം ക്രൂരൻ. നീ പറഞ്ഞല്ലോ ഞാനൊരു ക്രൂരനാണെന്ന്. ഞാനൊരു ക്രൂരനായിരുന്നുവെങ്കിൽ ആദ്യം കൊല്ലേണ്ടത് നിന്നെ ആയിരുന്നു, പിന്നെ എന്നെയും. ഞാനത് ചെയ്തില്ല, ചെയ്യില്ല. കാരണം മേലെടുത്തിലായി ഒന്നായിരുന്നു എറിയേട് കാണിക്കില്ല. എന്റെ തലയിൽ നിറയെ നീ ആയിരുന്നു, നീ മാത്രം. രാജേട്ടന്റെ ഒടുക്കത്തെ തല. നിന്നെ അറസ്റ്റ് ചെയ്യാൻ
ചെയ്യുവാൻ ധൈര്യമുള്ള ഒരു കാക്കിനാരികളും ഈ നിഖണ്ടുവിലില്ല. നിന്നെ അറസ്റ്റ് ചെയ്യുവാൻ എനിക്ക് സെക്കൻഡുകൾ മതി, പക്ഷേ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല. എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ടെൽ മീ, എന്നോട് പറയടാ. കാരണം നീ എന്റെ ഭാര്യയുടെ കാമുകനായി പോയതുകൊണ്ട്. ഞാൻ നിന്റെ ഭാര്യയുടെ കാമുകനോ? പക്ഷേ അല്ല, ഞാൻ നിന്റെ ഭാര്യയുടെ കാമുകനായി പോയതുകൊണ്ട്. നിന്നെ ഞാൻ നിന്നോട് ചോദിച്ചില്ല, ഞാൻ എന്റെ ഭാര്യയോടാണ് ചോദിച്ചത്. അവളെ ആ സിനിമയ്ക്ക് കൊണ്ടുപോയതും ടിക്കറ്റ് എടുത്തു കൊടുത്തതും ഞാനാണ്. ഹലോ, നിന്നെ ഞാൻ തൊട്ടുപോകരുത്. അവളെ തൊട്ടാൽ തട്ടും ഞാൻ. വാക്കുകളെ തിരി കിടക്കുന്നത് അതൊന്ന് കുറ്റിയടിച്ച് നിനക്ക് ഏതെങ്കിലും തെങ്ങിൽ കെട്ടാം. സൂക്ഷിച്ച് സംസാരിക്കണം. കയ്യിൽ കത്തിയാണ്. നിന്നേക്കാൾ വലിയ കത്തിയെ ഞാൻ കണ്ടിട്ടുണ്ടായ കത്തി. നിന്നെ രക്ഷിക്കാൻ, ഇവനെ കഷ്ണിക്കാൻ എന്നെ തൊട്ടാൽ ഞാൻ കുത്തിയിരിക്കും. ദാ തൊട്ടു, ദാ കുത്തിയിരുന്നു. ഫോണ് ശാലു, ഞാൻ ഫോണ് ശാലു. നീ ഫോടാ. ഫോ ശാലു, ഈ കുട്ടി എന്റെ കുട്ടി, എന്റെ സൈനി കുട്ടി, നമ്മുടെ കുട്ടി. നമ്മുടെ കുട്ടിയോ? മേലെ പറമ്പിലാവൻ വീട്ടിലെ ആദ്യത്തെ കൺമണി വാത്സല്യത്തോടെ വളരണം. അതുകൊണ്ട് ഞാൻ ഇവനെ കൊണ്ടുപോകും. സാധ്യമല്ല, ഇംപോസിബിൾ. കാരണം ഇവളെന്റെ ഭാര്യയാണ്. നിന്റെ ഭാര്യയാകുന്നതിന് മുമ്പ് ഇവളെന്റെ കാമുകയായിരുന്നു. ആരൊക്കെ അവകാശവാദം പറഞ്ഞാലും ഈ കുഞ്ഞി കുഞ്ഞപ്പന്റെതാണ്. ശാലു നിർത്തൂ.
ഈ നശിച്ച കഥ എനിക്ക് കേൾക്കണ്ട. നിർദ്ദയന സത്യമായിട്ട് മതി ആരാണ് കൊച്ചിന്റെ അച്ഛൻ? ഈ കൊച്ചിന്റെ അച്ഛൻ